ഇന്നത്തെ കോവിഡ് കണക്കുകൾ വന്നിരിക്കുകയാണ്. 5440 പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ കണക്കുകൾ വരാനിരിക്കുന്നു. ഏത് രീതിയിലാണ് വരുന്നത് എന്ന് നോക്കണം. ഇന്ന് 6853 പേർ രോഗമുക്തി നേടിയിരിക്കുന്നു. അപ്പോൾ സംസ്ഥാനത്ത് രോഗമുക്തി നേടിയവരുടെ എണ്ണം തന്നെ 400000 കഴിഞ്ഞിരിക്കുകയാണ്. 48798 സാമ്പിളുകളാണ് പരിശോധിച്ചിരിക്കുന്നത്. അപ്പോഴാണ് 5440 എന്ന കണക്കിലേക്ക് എത്തിയിരിക്കുന്നത്. ഉമേഷ് ബാലകൃഷ്ണനിലേക്ക്. ഉമേഷ്, 7000 മുകളിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കോവിഡ് കണക്കുകൾ. ദേശീയ തലത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന രീതിയിൽ തുടരുകയായിരുന്നു സംസ്ഥാനം. അതിൽ നിന്ന് കാര്യമായിട്ടുള്ളൊരു വ്യത്യാസം ഇന്നുണ്ടായിരിക്കുന്നു, 5000 മുകളിൽ എന്ന് പറയുമ്പോൾ. അപ്പോഴും എത്രയാണ് കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്? ഏത് രീതിയിലാണ് ജില്ലകളിലെ കണക്കുകളും? തീർച്ചയായും കഴിഞ്ഞ 3 ദിവസമായി 7000 കോവിഡ് രോഗികൾ ഉണ്ടായിരുന്നത് ഇന്ന് നേരിയ കുറവ് തന്നിട്ടുണ്ട്. 5440 പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്. ആനുപാതികമായി കോവിഡ് പരിശോധനാ നിരക്കം കുറഞ്ഞിട്ടുണ്ട്. 48798 സാമ്പിളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് അത് 11-നും 12-നും ഇടയിലായി തന്നെയാണ് നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസവും ഇതേ രീതിയിൽ തന്നെയാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് കുറഞ്ഞു തന്നെയാണ് നിൽക്കുന്നത്. 6853 പേർ ഇന്ന് രോഗമുക്തി നേടിയിട്ടുമുണ്ട്. അത് ആശ്വസിക്കാവുന്ന കണക്കാണ്. രോഗം ഭേദമായവർ കൂടുതലാകുന്നു എന്നുള്ളത് ആശ്വസിക്കാവുന്ന കാര്യമാണ്. 24 മരണമാണ് കോവിഡ് മൂലമാണ് ഇന്ന് സ്ഥിരീകരിച്ചിട്ടുള്ളത്. എന്തായാലും ജില്ലാ അടിസ്ഥാനത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ന് ഒരു ജില്ലയിലും 1000-ൽ അധികം രോഗികളില്ല എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. ഏറ്റവും കൂടുതൽ രോഗികൾ എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിൽ 644 പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്. തൃശ്ശൂരിൽ 641, കോഴിക്കോട് 575 പേർക്കും ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചു. മലപ്പുറത്ത് 540, കൊല്ലത്ത് 488, ആലപ്പുഴയിൽ 479 പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്. തിരുവനന്തപുരത്ത് 421, കോട്ടയത്ത് 406, കണ്ണൂരിൽ 344 പേർക്ക് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചു. പാലക്കാട് 306, ഇടുക്കിയിൽ 179, കാസർഗോഡ് 159, പത്തനംതിട്ടയിൽ 153 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഏറ്റവും കുറവ് രോഗികൾ വയനാട് ജില്ലയിലാണ്. വയനാട് ജില്ലയിൽ 105 പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇന്ന് 24 മരണം കൂടി ചേർത്തതോടെ സംസ്ഥാനത്തെ ആകെ കോവിഡ് മരണം അത് 1692 ഉയർന്നിട്ടുമുണ്ട്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 105 പേർ സംസ്ഥാനത്തിന് പുറത്തു നിന്നെത്തിയവരാണ്. 4699 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം സ്ഥിരീകരിച്ചത്. കൂടാതെ 585 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല എന്ന കണക്കുമുണ്ട്. ജില്ലാടിസ്ഥാനത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ സമ്പർക്ക രോഗികൾ കൂടുതൽ തൃശ്ഷൂർ ജില്ലയിലാണ്. തൃശ്ശൂർ ജില്ലയിൽ 621 പേർക്കാണ് ഇന്ന് സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിച്ചത്. എറണാകുളത്ത് 471, കോഴിക്കോട് 554, മലപ്പുറത്ത് 489, കൊല്ലത്ത് 482 പേർക്ക് സമ്പർക്കത്തിലൂടെ ഇന്ന് രോഗം സ്ഥിരീകരിച്ചു. കൂടാതെ ആലപ്പുഴയിൽ 444, തിരുവനന്തപുരത്ത് 333, കോട്ടയത്ത് 402, കണ്ണൂരിൽ 238, പാലക്കാട് 183 പേർക്ക് സമ്പർക്കത്തിലൂടെ തന്നെയാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇടുക്കിയിൽ 146, കാസർഗോഡ് 157, പത്തനംതിട്ടയിൽ 87, വയനാട് 92 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിച്ചു. ഇന്ന് കോവിഡ് ബാധിതരായ ആരോഗ്യ പ്രവർത്തകരുടെ എണ്ണം 51. ഏറ്റവും കൂടുതൽ ആരോഗ്യ പ്രവർത്തകർ രോഗബാധിതരായിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ലയിൽ 12 ആരോഗ്യ പ്രവർത്തകർ ഇന്ന് കോവിഡ് ബാധിതരായി. എറണാകുളത്ത് 9, കണ്ണൂരിൽ 7, തൃശ്ശൂരിൽ 6, മലപ്പുറത്ത് 5 ആരോഗ്യ പ്രവർത്തകർ ഇന്ന് കോവിഡ് ബാധിതരായി. കൂടാതെ പാലക്കാട് കോഴിക്കോട് ജില്ലയിൽ 3 ആരോഗ്യ പ്രവർത്തകർ വീതവും, കൊല്ലം പത്തനംതിട്ട ജില്ലയിൽ 2 ആരോഗ്യ പ്രവർത്തകർ വീതവും, വയനാട് കാസർഗോഡ് ജില്ലയിൽ 1 ആരോഗ്യ പ്രവർത്തകരും ഇന്ന് കോവിഡ് ബാധിതരായി. നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് 6853 പേർ ഇന്ന് കോവിഡ് മുക്തരായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പേർ കോവിഡ് മുക്തരായിരിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിൽ 906 പേരും, കോഴിക്കോട് ജില്ലയിൽ 825, തിരുവനന്തപുരത്ത് 881 പേർ ഇന്ന് രോഗമുക്തി നേടിയിട്ടുണ്ട്. ഇനി കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളവരുടെ എണ്ണം അത് 81823. ഇതുവരെ രോഗമുക്തി നേടിയവരുടെ എണ്ണം അത് 400000 കടന്നിട്ടുണ്ട്. 402477 പേർ ഇതുവരെ രോഗമുക്തി നേടി. പുതുതായി 9 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ ഉൾപ്പെടുത്തി. 4 പ്രദേശങ്ങളെയാണ് ഹോട്ട്സ്പോട്ടിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്. ഇതോടെ ആകെ ഹോട്ട്സ്പോട്ടുകൾ അത് 617. അപർണ. ഉമേഷ്, സാധാരണ രീതിയിൽ ഞായറാഴ്ച സാമ്പിളുകളുടെ എണ്ണം കുറയാറുണ്ട്, അതനുസരിച്ച് കുറഞ്ഞ നിരക്കുമാണ് വരാറ്. പക്ഷേ ഇത്തവണ 50000 കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ആ രീതിയിൽ തന്നെയാണ് നിരക്കുകൾ. വലിയ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ 50000 ഒരു സാമ്പിളുകൾ പരിശോധിച്ചുകൊണ്ട് 5000-6000 താഴെയുള്ള ഒരു നിരക്ക് എന്ന് പറയുമ്പോൾ അത് ആശ്വസിക്കാനുള്ള ഒരു വക നൽകുന്നു എന്ന് വിലയിരുത്താമോ? ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഏത് രീതിയിലാണ് നോക്കിക്കാണേണ്ടത്?
ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് കഴിഞ്ഞ ദിവസത്തെ പോലെ തുടരുകയാണ്. അതായത് കഴിഞ്ഞ ഒരു 5 ദിവസമായി 11-നും 12-നും ഇടയിലാണ് സംസ്ഥാനത്തെ കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. അതേ രീതിയിൽ ഇന്നും തുടരുന്നുണ്ട്. ശരാശരി 11 കഴിഞ്ഞ ഒരാഴ്ചയായി സംസ്ഥാനത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. അതായത് ഒരു ഘട്ടത്തിൽ, അതായത് കഴിഞ്ഞ മാസം ഒരു ഘട്ടത്തിൽ തുടർച്ചയായി 16-ഉം 17-ഉം വന്നിരുന്ന സംസ്ഥാനത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് അത് കുറഞ്ഞ് ഇപ്പോൾ 11-ൽ എത്തി നിൽക്കുന്നു എന്നുള്ളത് ആശ്വസിക്കാവുന്ന കാര്യം തന്നെയാണ്. അതുകൂടാതെ കോവിഡ് മരണനിരക്ക് അത് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കുറവ് തന്നെയാണ്. പക്ഷേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ രോഗികൾ റിപ്പോർട്ട് ചെയ്ത 11,000-ൽ അധികം രോഗികൾ റിപ്പോർട്ട് ചെയ്തപ്പോഴും 20-നും 30-നും ഇടയിൽ കോവിഡ് മരണങ്ങളുണ്ടായിരുന്നു. ഇപ്പോഴും കോവിഡ് മരണം അതേ രീതിയിൽ 20-നും 30-നും ഇടയിൽ കോവിഡ് മരണം തുടരുന്നു എന്നുള്ളത് ആശ്വാസകരമല്ല. ഒരുപക്ഷെ മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കോവിഡ് മരണം കുറയുന്നുണ്ട് എങ്കിൽ പോലും ഇത്തരത്തിൽ രോഗികളുടെ എണ്ണം കുറയുന്നതിന് ആനുപാതികമായി കോവിഡ് മരണ നിരക്ക് കുറയുന്നില്ല സംസ്ഥാനത്ത് എന്നുള്ള ഒരു കണക്കുമുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം ശനിയാഴ്ചയാണ്. ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം നടത്തിയ പരിശോധനയും ഇന്ന് ഉച്ചവരെ നടത്തിയ പരിശോധനയുമാണ് ഈ കണക്കിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ശനിയാഴ്ച താരതമ്യേന പരിശോധനകൾ കുറവായിരിക്കും. ഉച്ചയ്ക്ക് ശേഷം ഇന്ന് ഞായറാഴ്ചയാണ്. ഞായറാഴ്ചയും പരിശോധനകൾ കുറവായിരിക്കും. അതുതന്നെയാണ് പരിശോധനകൾ കുറയാൻ കാരണം. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം 60,000-ൽ അധികം സാമ്പിൾ പരിശോധിക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ സാമ്പിൾ പരിശോധിക്കുന്നില്ല അല്ലെങ്കിൽ കുറവ് സാമ്പിളെ പരിശോധിക്കുന്നുള്ളൂ എന്നുള്ള ഒരു പരാതി അതിൽ നിന്ന് മാറുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു ആക്ഷേപം അത് ഇന്നത്തെ കണക്കുകളിൽ നിന്നെല്ലാം മാറുന്നുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയായി 60,000-ൽ അധികം സാമ്പിൾ പരിശോധിക്കുന്ന സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. അവധി ദിവസങ്ങളിൽ മാത്രമാണ് ചെറിയൊരു കുറവ് ഉണ്ടാകുന്നത്. എന്തായാലും ഈ കണക്കുകൾ ആശ്വാസം നൽകുന്നത് തന്നെയാണ് കാരണം കൂടുതൽ പേർ രോഗമുക്തി നേടിയിട്ടുമുണ്ട്. അതാണ് ഉമേഷ്, രോഗമുക്തി നേടിയവരുടെ കണക്ക്. ഇപ്പോൾ സംസ്ഥാനത്ത് ആകെ രോഗമുക്തി നേടിയവരുടെ എണ്ണം നോക്കുമ്പോൾ 4 ലക്ഷമായിരിക്കുന്നു. ഇന്ന് തന്നെ 6,853, അതായത് ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരെക്കാൾ കൂടുതൽ പേർ രോഗമുക്തി. ദേശീയ തലത്തിൽ തന്നെ 78 ലക്ഷമാണ് രോഗമുക്തി എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഇപ്പോൾ 4 ലക്ഷത്തോളം പേർക്ക് രോഗമുക്തി. അത് ഏത് രീതിയിലാണ്, ദേശീയ തലത്തിൽ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? രോഗമുക്തി നിരക്ക് താരതമ്യേന ദേശീയ ശരാശരിയേക്കാൾ സംസ്ഥാനത്ത് ഇപ്പോഴും കുറവ് തന്നെയാണ്. പക്ഷേ സംസ്ഥാനത്തിന്റെ പ്രോട്ടോകോൾ ആ രീതിയിലാണ്. അതായത് 10 ഒരാൾക്ക് കോവിഡ് പോസിറ്റീവായി കഴിഞ്ഞാൽ 10 ദിവസത്തിന് ശേഷം മാത്രം പരിശോധിക്കും. ആന്റിജൻ പരിശോധനാ ഫലം നെഗറ്റീവായാൽ മാത്രമേ അവർ നെഗറ്റീവ് ആവുകയുള്ളൂ. അല്ലാതെ മറ്റ് സംസ്ഥാനങ്ങളിൽ രോഗലക്ഷണങ്ങളും തുടർച്ചയായ 3 ദിവസം രോഗലക്ഷണങ്ങളില്ലെങ്കിൽ പരിശോധിക്കാതെ തന്നെ ഡിസ്ചാർജ് ചെയ്യുന്ന സാഹചര്യമുണ്ട്. പക്ഷേ കേരളത്തിൽ അങ്ങനെയല്ല. ഏതെങ്കിലും സാഹചര്യത്തിൽ ഇത്തരത്തിൽ ആന്റിജൻ പരിശോധന നെഗറ്റീവ് ആയില്ല എങ്കിൽ അവർ രോഗികളായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ കോവിഡ് മുക്തി നിരക്ക് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കുറവാണ്, അല്ലെങ്കിൽ രാജ്യ ശരാശരിയെ അപേക്ഷിച്ച് കുറവാണ്. അതിന് ഇതാണ് കാരണം. എങ്കിലും രോഗമുക്തി നേടുന്നവരുടെ എണ്ണം കൂടി വരുന്നുണ്ട്. പ്രതിദിന കണക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രതിദിനം റിപ്പോർട്ട് ചെയ്യുന്ന കോവിഡ് ബാധിതരുടെ എണ്ണത്തെക്കാൾ കൂടിയ നിരക്കിൽ അല്ലെങ്കിൽ അതിന് സമാനമായ നിരക്കിൽ തന്നെ രോഗമുക്തരും ഉണ്ടാകുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ അതായിരുന്നില്ല. പകുതിയോളം പേർ മാത്രമേ രോഗമുക്തരാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നുള്ളൂ. ആ സാഹചര്യം മാറി ഇത്തരത്തിൽ കൂടുതൽ രോഗികൾ ഉണ്ടാകുന്ന ജില്ലകളിൽ കൃത്യം 14 ദിവസമോ അല്ലെങ്കിൽ 15 ദിവസമോ കഴിയുമ്പോൾ തന്നെ അതിന് സമാനമായ രീതിയിൽ രോഗമുക്തി നിരക്ക് ഉണ്ടാകുന്നുണ്ട്. അതുതന്നെയാണ് കണക്കിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ വിശദാംശങ്ങൾ നൽകിയത്. 5,440 പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. 24 മരണമാണ് ഔദ്യോഗികമായി ഇന്ന് കോവിഡ് മൂലം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്.